നാളുകൾക്ക് മുൻപ് ഇടിഞ്ഞു പോയ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ രണ്ടാം മൈൽ ഭാഗത്തെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇടിഞ്ഞു പോയ ഭാഗം കാടും പടർപ്പും മൂടിയ അവസ്ഥയിലാണ്. കനത്ത മഞ്ഞു മൂടുന്ന സമയങ്ങളിൽ പാതയുടെ വിസ്താര കുറവ് അറിയാതെ എത്തുന്ന വാഹനങ്ങൾ റോഡിൽ അപകടത്തിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആനച്ചാൽ രണ്ടാം മൈൽ റോഡ് ദേശീയപാതയുമായി സംഗമിക്കുന്നതിന് തൊട്ടു സമീപത്തായാണ് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ആനച്ചാൽ രണ്ടാം മൈൽ റോഡിലേക്ക് പതിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ട് നാളുകളേറെയായി. ഇടിഞ്ഞുപോയ ഭാഗം കാടും പടർപ്പും മൂടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കനത്ത മഞ്ഞ് മൂടുന്ന സമയങ്ങളിൽ പാതയുടെ വിസ്താരക്കുറവ് അറിയാതെ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നിരിക്കെ സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നാണ് ആവശ്യം. ഇതേപോലെ ഇടിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ട് ഇതുവരെയും നമ്മുടെ ടൂറിസ്റ്റുകാർ ഒന്നും റോഡൊന്നും നടപടിക്കെടുത്തിട്ടില്ല. ഇത് വണ്ടി ടൂറിസ്റ്റുകാർ ജസ്റ്റ് എല്ലാം ഒന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ശരിയാക്കണമെന്ന് സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തി തുടങ്ങിയാൽ രണ്ടാം മൈലും വാഹനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശമായി മാറും. കൂടുതൽ വിനോദസഞ്ചാര വാഹനങ്ങൾ എത്തി തുടങ്ങുന്ന ഘട്ടത്തിൽ നിർമ്മാണ ജോലികൾ ആരംഭിച്ചാൽ അതും ഗതാഗത കുരുക്കിന് ഇടവരുത്താം. സഞ്ചാരികളുടെ തിരക്കേറും മുമ്പ് ഇടിഞ്ഞുപോയ ഭാഗത്ത് പുനർനിർമ്മാണം നടത്താൻ നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം പ്രദേശവാസികളും വാഹനയാത്രക്കാരും ആവർത്തിക്കുകയാണ്. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.